നവംബർ 27 തിങ്കളാഴ്ച. സമയം വൈകിട്ട് 4:30. ഒരു ദിവസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വഴുതി തുടങ്ങിയ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വരുന്നു. കൊല്ലം ജില്ലയിലെ ഓയൂരിൽ നിന്ന് ഒരു 6-വയസ്സുകാരിയെ ചിലർ തട്ടിക്കൊണ്ടുപോയി. സഹോദരനൊപ്പം ട്യൂഷന് പോയ കുട്ടിയെ കാറിലെത്തിയ സംഘം കടത്തിക്കൊണ്ടുപോയെന്നായിരുന്നു ആ വാർത്ത. ആലുവ പീഡന കൊലപാതകത്തിൻ്റെ വേദന കെട്ടടങ്ങും മുൻപ് മറ്റൊരു മുറിവ് കൂടി പേറേണ്ടി വരുമോയെന്ന ഭയപ്പെട്ട നിമിഷം. കാണാതായ കുട്ടിയുടെ ചിത്രം മാധ്യമങ്ങൾ ഇടവേളയില്ലാതെ നൽകി. കുഞ്ഞിനെ കണ്ടെത്താൻ പോലീസും നാട്ടുകാരും കൈകോർത്തു. മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ തിരികെ കിട്ടാൻ പണം ആവശ്യപ്പെട്ട ആദ്യത്തെ ഫോൺ കോൾ വരുന്നു. ഒടുക്കം മോചനദ്രവ്യം 10 ലക്ഷം വരെ എത്തി. പോലീസ് തങ്ങളിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതികൾ കുഞ്ഞിനെ ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെടുന്നു. ഒടുവിൽ കുഞ്ഞിനെ കാണാതായി. 21 മണിക്കൂറിൽ ആശ്വാസ വാർത്ത പുറത്തു വരുന്നു. കുഞ്ഞിനെ കിട്ടിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി. പ്രതികളെവിടെ? എന്തായിരുന്നു ഉദ്ദേശം? കുട്ടിയെ അന്നു രാത്രി പ്രതികൾ താമസിപ്പിച്ച വീട് ഏതാണ്? ആകെ ദുരൂഹതകൾ മാത്രം. രേഖാചിത്രങ്ങളിലെ പ്രതികൾക്കായി പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണം തുടങ്ങി. ഒടുവിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. തെങ്കാശിയിൽ നിന്നാണ് ഒരു കുടുംബത്തിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ കിഡ്നാപ്പിംഗ് കേസിൻ്റെ ചുരുളഴിച്ചു. അങ്ങനെ ഒടുവിൽ സ്ഥിരീകരണം വന്നു. ഓയൂരിൽ 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ചാത്തന്നൂർ സ്വദേശി KR പത്മകുമാറും അയാളുടെ ഭാര്യയും മകളുമാണെന്ന വാർത്ത. ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു പത്മകുമാറിന്. ആരോടും സൗഹൃദം പുലർത്തിയിരുന്നില്ല. പുറത്താരുമായിട്ടും അടുപ്പം സൂക്ഷിക്കാത്ത പത്മകുമാറിൻ്റെ ജീവിതം വീടിനകത്ത് തന്നെയായിരുന്നു. ഇയാളാണ് പ്രതിയെന്നറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നത്താണ് പത്മകുമാറിൻ്റെ വീട്. കമ്പ്യൂട്ടർ വിദഗ്ധൻ. ക്രിമിനൽ പശ്ചാത്തലം ഇല്ല. വീട്ടിൽ ഭാര്യയും മകളുമാണുള്ളത്. കാവലിനായി കുറേ നായ്ക്കളുണ്ട്. പത്മകുമാറിൻ്റെ മാതാവ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു. വെഹിക്കിൾ ഇൻസ്പെക്ടറായ പിതാവിൻ്റെ മരണശേഷമാണ് മാതാവിന് ജോലി ലഭിക്കുന്നത്. മാതാവ് ഏതാനും മാസം മുൻപ് മരിച്ചു. ഏക സഹോദരൻ വളരെ മുൻപ് തന്നെ മരിച്ചിരുന്നു. അയൽവാസികളുമായി വലിയ സഹകരണമുണ്ടായിരുന്നില്ല. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമായ പത്മകുമാറിന് കേബിൾ TV, ബേക്കറി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട്. കൂടാതെ ഒരു ഫാമും. ഏതാനും വർഷം മുൻപാണ് വസ്തു വാങ്ങിയത്. ഫാമിൽ 2 പശുക്കളും കുട്ടികളുമായി 6 മാടുകളുണ്ട്. ഭാര്യയുമായി ദിവസവും പോളച്ചിറ ഫാമിൽ പോകുമായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി കഴിയുന്നതുവരെ പത്മകുമാറും ഭാര്യയും മകളും ചിറക്കര ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പോളച്ചിറ തെങ്ങുവിളയിലെ ഫാമിലുണ്ടായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ നാട് വിട്ടു പോകാനുള്ള ഒരുക്കം പത്മകുമാർ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീട്ടിൽ വളർത്തിയിരുന്ന 9 നായ്ക്കളെ ഇയാൾ ഫാമിലേക്ക് മാറ്റി. നീലക്കാറിൽ 2 നായ്ക്കളെ വീതം പത്മകുമാറാണ് ഫാമിൽ കൊണ്ടുവരുന്നത്. ഫാമിൽ വേറെ 6 നായ്ക്കളുണ്ട്. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഫാമിൽ പോലീസ് പരിശോധന നടത്തി. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിൻ്റെ വ്യാജ നമ്പർ പ്ലേറ്റ് ലഭിച്ചു. ഇവരുടെ വെള്ള നീല കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു കാർ ചാത്തന്നൂരിലെ വീട്ടിൽ നിന്നും മറ്റൊരു കാർ തെങ്കാശിയിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, മല്ലുവാൻ.